യുദ്ധാനന്തരം ഗാസ പുനർനിർമ്മിക്കാൻ അറബ് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ബഹുരാഷ്ട്ര കൂട്ടായ്മ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇസ്രായേൽ പറയുന്നു. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റാണ് മാധ്യമ പ്രവർത്തകരോട് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയത്. എന്നാൽ ഭരണം ഹമാസിനെ ഏൽപ്പിക്കില്ലെന്നും ഹമാസിന് ഗാസയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാകില്ലെന്നും തീവ്ര സയനിസ്റ്റ് വക്താവായ ഗാലന്റ് പറയുന്നു. യുദ്ധാനന്തര ഗാസയിലെ കാര്യങ്ങളിൽ ഇസ്രയേലിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. എന്നാൽ ഇസ്രയേലി കുടിയേറ്റം ഉണ്ടാകില്ല. ഗാസ നിവാസികൾ പലസ്തീൻകാരാണ്. അതിനാൽ തന്നെ ഇസ്രയേലിനെതിരെ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ ഉണ്ടാകില്ലെന്ന വ്യവസ്ഥയോടെ പലസ്തീനികൾക്കായിരിക്കും ഗാസയുടെ ഭരണ ചുമതല എന്നാണ് ഗ്യാരന്റിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇസ്രയേലിന്റെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പിക്കാൻ ഗാസയുടെ അതിരുകളിൽ ഈജിപ്തും ഇസ്രയേലും US ചേർന്ന കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ചെയ്യുന്നത് പോലെ ഏത് സമയവും ഗാസയിൽ എവിടെയും ഇസ്രയേൽ സൈനിക പരിശോധന നടത്തും. തങ്ങളുടെ മുന്നിലുള്ള നിരവധി പദ്ധതികളിൽ ഒന്നാണിതെന്നും ഇത് സംബന്ധിച്ച് ഇസ്രയേൽ വിശദമായ ചർച്ച നടത്തുമെന്നും ഗ്യാരന്റ് വ്യക്തമാക്കുന്നു. മാത്രമല്ല ആക്രമണത്തിന്റെ ശക്തി കുറച്ച് യുദ്ധത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കാനും യുദ്ധാനന്തര ഗാസയുടെ ഭരണം പിടിക്കാനും പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്. യുദ്ധത്തിൽ ഹമാസിനെ പരാജയപ്പെടുത്തിയാൽ ഇസ്രയേൽ നിയന്ത്രിത പലസ്തീൻ അതോറിറ്റിയെ ഭരണമേൽപ്പിക്കാനാണ് പദ്ധതി. ഗാസയുടെ പുനർനിർമ്മാണത്തിൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും പങ്കാളികളാകും. യുദ്ധാനന്തരം ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്നും കോംഗോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണനയിലാണെന്നുമുള്ള നെതന്യാഹു മന്ത്രിസഭയിലെ 2 തീവ്ര വലതുപക്ഷ അംഗങ്ങളുടെ അഭിപ്രായ പ്രകടനവും വിവാദമായിരുന്നു. അമേരിക്കയും ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെ രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ആന്റണി ബ്ലിങ്കൻ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളും സന്ദർശിക്കാനിരിക്കെ ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരെ കൂടുതൽ എതിർപ്പുയരാമെന്നാണ് കരുതുന്നത്. കൃത്യമായി ഹമാസ് കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ട സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കണമെന്ന ആവശ്യം അമേരിക്കയും മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ ഗാലന്റിന്റെ പദ്ധതിക്ക് ഇസ്രയേൽ മന്ത്രിസഭയുടെയും യുദ്ധ മന്ത്രിസഭയുടെയും അനുമതി ലഭിക്കേണ്ടതുണ്ട്. നിരവധി ഹമാസ് കേന്ദ്രങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായി ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും ഗാസയിൽ അൽഗസം പോരാളികൾ കനത്ത ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. ഗാസയിൽ നിലവിലുള്ള ആക്രമണം രൂക്ഷമാക്കാനും ഇസ്രയേൽ നീക്കം നടത്തുന്നുണ്ട്. തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും വെവ്വേറെ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് ഗാലന്റ് പറയുന്നു. വടക്കൻ മേഖലയിൽ നിന്ന് ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാനും തെക്കൻ ഗാസയിലെ തുരങ്കങ്ങൾ തകർക്കാനും വ്യോമ കര ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം. ഗാസയിലെ 2.3 ദശലക്ഷം ജനങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ തെക്കൻ ഗാസയിലാണ് താമസിക്കുന്നത്. പലരും ടെൻറ്റുകളിലും മറ്റു താൽക്കാലിക ഷെൽട്ടറുകളിലുമാണ് താമസം. ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാനും ഇസ്രയേലി ബന്ദികളെ രക്ഷിക്കാനും യുദ്ധം നടത്തുമെന്നും ആവശ്യമെന്ന് തോന്നിയിടത്തോളം ഇത് തുടരുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് നേരെ 10 ആണ്ടുകളായി തുടരുന്ന ഇസ്രയേൽ അതിക്രമം 7 ഒക്ടോബർ ഹമാസ് ആക്രമണത്തോടെയാണ് രൂക്ഷമാക്കിയത്. ഗാസയിൽ ഇതിനകം 22,400ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 600,000ലേറെ പേർക്ക് പരിക്കുമേറ്റു. ഭൂരിഭാഗം വീടുകളും കെട്ടിടങ്ങളും തകർക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല യുദ്ധം 13 ആഴ്ച പിന്നിട്ടിട്ടും ഗാസയിൽ ആക്രമണങ്ങൾക്ക് അയവുമില്ല. ശൈത്യം രൂക്ഷമായതോടെ കൂടാരങ്ങൾ, പുതപ്പുകൾ എന്നിവയ്ക്ക് തീവിലയാണ് ഗാസയിൽ.